ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി ദിവസം ചെല്ലുന്തോറും വഷളായിക്കൊണ്ടിരിക്കെ ഓട്ടവയിലെ കോൺസുലർ സ്റ്റാഫിനെ നിരീക്ഷിക്കുന്നതിനായി ഇന്ത്യയുടെ ആരോപണം ശക്തമാവുകയാണ്. കാനഡ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും ഇത്തരം നടപടികളിലൂടെ അവരെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത്. സാങ്കേതിക കാര്യങ്ങൾ ഉദ്ധരിച്ച് കനേഡിയൻ ഗവൺമെന്റിന് ഉപദ്രവത്തിലും ഭീഷണിയിലും മുഴുകുന്നു എന്ന വസ്തുത ന്യായീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നയതന്ത്ര കൗൺസിലർ ഉദ്യോഗസ്ഥർ ഇതിനകം തീവ്രവാദത്തിന്റെയും അക്രമത്തിന്റെയും അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. 2023 സെപ്റ്റംബറിൽ ഖാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊല്ലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഓട്ടവായിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞനാണെന്ന് കനേഡിയൻ സർക്കാരിന്റെ കഴിഞ്ഞ മാസത്തെ പ്രസ്താവനയിൽ നിന്നാണ് നിലവിലുള്ള നയതന്ത്ര തർക്കം ഉടലെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ ബിഷ്ണോയ് സംഘമാണെന്ന അടക്കം കാനഡ ആരോപിച്ചിരുന്നു. അമേരിക്കയിലും ഇത്തരത്തിൽ സംസാരങ്ങൾ ഉയർന്നു വന്നിരുന്നു. അമേരിക്കയിലും ഇന്ത്യൻ വംശജർ ഭീഷണി നേരിടുന്നുണ്ട്. നിജാറിന്റെ കൊലപാതകത്തിന് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കൊലപാതകത്തിൽ ചില ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചിരുന്നു. ഇത് ഇന്ത്യൻ സർക്കാർ ശക്തമായി നിഷേധിക്കുകയും ചെയ്തു. കനേഡിയൻ സർക്കാരിന്റെ പ്രസ്താവന കഴിഞ്ഞ മാസം ഒട്ടാവയിലെ ഹൈക്കമ്മീഷണറിനെയും മറ്റ് നയതന്ത്രജ്ഞരെയും തിരിച്ചുവിളിക്കാൻ ഇന്ത്യയെ കൂടുതൽ പ്രേരിപ്പിച്ചു. തുടർന്ന് കനേഡിയൻ സർക്കാർ 6 നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ഈ നീക്കത്തിനെ തിരിച്ചടിയാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോരും ആരോപണ പ്രത്യാരോപണങ്ങളും പരമ്പരയിൽ നടക്കുന്നു. സംഘർഷമുടൻ അവസാനിക്കുന്നതിന്റെ സൂചനകളൊന്നും ഇപ്പോഴില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായ കനേഡിയൻ മന്ത്രിയുടെ ആരോപണങ്ങൾ അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് ഇന്ത്യൻ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കനേഡിയൻ ഹൈക്കമ്മീഷന്റെ പ്രതിനിധിയെ വെള്ളിയാഴ്ച വിളിച്ചു വരുത്തി ആരോപണങ്ങളിൽ പ്രതിഷേധിച്ച് കുറിപ്പ് ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥരും ബിഷ്ണോയ് ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളോട് ഇന്ത്യ പ്രതികരിച്ചിട്ടുമില്ല. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് റോയിട്ടേഴ്സിന്റെ ചോദ്യത്തോട് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏറ്റവും പുതിയ കനേഡിയൻ ലക്ഷ്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ കനേഡിയൻ ഹൈക്കമ്മീഷന്റെ പ്രതിനിധിയെ വിളിച്ചു. ഇന്ത്യൻ സർക്കാർ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഉപമന്ത്രി ഡേവിഡ് മോറിസൺ കമ്മിറ്റിക്ക് മുമ്പാകെ ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ നടത്തിയ അസംബന്ധവും അടിസ്ഥാനരഹിതവുമായ പരാമർശങ്ങളിൽ വേദനയുണ്ടെന്ന് വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ അടുത്തിടെ ഇന്ത്യക്കെതിരായ രഹസ്യാന്വേഷണ വിവരങ്ങളും തന്ത്രപ്രധാനമായ വിവരങ്ങളും വാഷിംഗ്ടൺ പോസ്റ്റിന് ചോർത്തിയതായി സമ്മതിച്ചിരുന്നു. ഖാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള തങ്ങളുടെ അന്വേഷണത്തിൽ ഇന്ത്യൻ ഏജന്റുമാർ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്നുവെന്ന് കനേഡിയൻ പോലീസ് പരസ്യമായി ആരോപിച്ചിരുന്നു. കാനഡയിലെ സിഖ് വിഘടനവാദികളെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഡേവിഡ് മോറിസൺ ചൊവ്വാഴ്ച പാർലമെന്ററി പാനലിനെ അറിയിച്ചതായി വിവരങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനും മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കാനും ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്ന് സർക്കാർ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യക്തമാക്കി ഇന്ത്യ രംഗത്ത് വന്നു. വാസ്തവത്തിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനും മറ്റ് രാഷ്ട്രീയങ്ങളെ സ്വാധീനിക്കാനുമുള്ള ബോധപൂർവമായ തന്ത്രത്തിന്റെ ഭാഗമായി ഉയർന്ന കനേഡിയൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അടിസ്ഥാനരഹിതമായ സൂചനകൾ നൽകുന്നുവെന്നും ഇന്ത്യ ആരോപിച്ചു. ഇത് നിലവിലെ കനേഡിയൻ സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് വളരെ കാലമായി കരുതിയിരുന്ന വീക്ഷണത്തെക്കുറിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിനും ഇന്ത്യൻ ഏജന്റുമാർ തമ്മിൽ ബന്ധമുണ്ടെന്ന കനേഡിയൻ സർക്കാരിന്റെ ആരോപണത്തെ തുടർന്നാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം വഷളായത്.